കുട്ടികൾക്ക് പ്രിയപ്പെട്ട പാസ്തയാണ് ഇന്നത്തെ വീഡിയോ. ഇത് സാധാരണ പാസ്ത ഉണ്ടാക്കുന്നത് പോലെ ചീസ് ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് നല്ല രുചിയോടെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ മക്രോണിയാണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള ഏത് പാസ്ത വേണമെങ്കിലും എടുക്കാം. ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്തയുടെ ആ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന അത്രയും സമയം അത് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ കോരി മാറ്റാം. കോരി മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു അല്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്ത ഒട്ടിപ്പിടിക്കില്ല. ഇനി വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. ഞാൻ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റാം. ബട്ടറിൽ വേണമെങ്കിലും ഇതുണ്ടാക്കിയെടുക്കാം. എരിവിനനുസരിച്ച് വറ്റൽമുളക് ചതച്ചതാണ്. വറ്റൽമുളക് ഒരു മൂന്നോ നാലോ എണ്ണം മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അത് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്തൊന്ന് വഴറ്റാം. തീ ചെറുതാക്കിയിട്ട് വേണം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകും. ഇനിയും ചിക്കൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ബ്രസ്റ്റ് ഞാൻ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു അഞ്ചാറ് മിനിറ്റ് വെക്കാം. ഈ സമയം കൊണ്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ചിക്കന് പകരം പനീർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സോയ ചങ്ക്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വറ്റൽമുളക് ചതച്ചത് ചേർത്തത് കൊണ്ട് ഞാൻ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക്. ഇനി ഒരു സവാളയുടെ പകുതി, ഒരു വലിയ സവാളയുടെ പകുതി ഇങ്ങനെ അരിഞ്ഞത് ചേർക്കാം. ഒരു അരക്കപ്പോളം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് മതിയാവും. അതും ചേർത്തൊന്ന് വഴറ്റാം. ഈ ക്യാരറ്റൊന്ന് വെന്ത് വരണം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. ഇനി ഇതിലേക്ക് അരക്കപ്പ് കാബേജ് അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം. ഞാനിവിടെ രണ്ട് നിറങ്ങളിലുള്ളത് എടുത്തിട്ടുണ്ട്. രണ്ടും അരക്കപ്പ് വീതമാണ് ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ ഒരു നിറമേ ഉള്ളെങ്കിൽ, പച്ച മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ ഈ ക്യാപ്സിക്കവും നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് തക്കാളി സോസും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർക്കാം. അതിനുശേഷം ഈ പാസ്തയും ചേർത്ത് കൊടുക്കാം. വേവിച്ച പാസ്തയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി പാസ്ത തയ്യാറായി.